നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ, അത് പലർക്കും ഉള്ള പലരും അറിയുന്നില്ല ഞാൻ സ്മാർട്ട് ഫോണിന് അടിമയാണെന്ന്. പലരും അടിമകളാണ്. അപ്പൊ ഇതിന്റെ ഒരു ലക്ഷണം എന്താണ്? സ്മാർട്ട് ഫോൺ അടിമയാണ് എന്നതിന്റെ ഒരു ലക്ഷണം. സ്മാർട്ട് ഫോൺ അടിമയാണോ ആൻഡ് ലക്ഷണം എന്ന് പറയത്തൊക്കെ ആയിട്ടില്ലെങ്കിലും സി, നമ്മൾ ഒരു കാര്യം അംഗീകരിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോഴുള്ള സ്മാർട്ട് ഫോണോ മൊബൈൽ ഫോണോ എല്ലാം. അതൊരു സത്യം തന്നെയാണ്. ഇപ്പോൾ പണ്ട് നമ്മൾ ഈ പറയുന്ന ഒരാളെ കാണാനില്ലെങ്കിൽ നമ്മൾ ഈ മണിക്കൂറുകളും ഫോൺ വിളിച്ച് എവിടെ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഒരു ഫോണിൻ്റെ വിളിയിൽ ഒതുങ്ങി നിൽക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട പല നിമിഷങ്ങളും തരുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ എന്നുള്ള സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കാവുന്ന. രണ്ട്, നമ്മുടെ വിഷയം സ്മാർട്ട് ഫോണിൻ്റെ അമിത ഉപയോഗമാണ്, മനസ്സിലായോ? അപ്പോൾ ആ അമിത ഉപയോഗത്തിന് തടയിടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ ലക്ഷണം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഓരോ തരത്തിലുള്ള പ്രായത്തിന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഡിക്ഷനായിരിക്കുന്നത് കുട്ടികളും രണ്ട് മുതിർന്ന പൗരന്മാരുമാണ്. ആ ഇടയിലുള്ള യൗവനം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അത്രയും ആൾക്കൾ കൂടുതൽ അവരുടെ ജോലിയിൽ ഒക്കെ ഇൻവോൾവ് ഒക്കെ ആയതുകൊണ്ട് അത്ര ഒരു ഇത് കാണുന്നില്ല. എന്നിരുന്നാലും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പം അഡിക്റ്റഡ് അല്ലെങ്കിൽ അഡിക്ഷൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് മുതിർന്ന പൗരന്മാരിലും ഈ പറയുന്ന കുട്ടികളിലുമാണ്. ഇനി മുതിർന്ന പൗരം, ഇപ്പം ഇത്രയും നേരം കുട്ടികൾ പറഞ്ഞ സ്ഥിതി മുതിർന്ന പൗരന്മാരെ കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം മക്കളില്ല, മക്കളുണ്ടെങ്കിലും ഇല്ലാത്തതുപോലെയാണ്. അവര് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. അവർക്ക് ഒരു ഒരു ഫാമിലി ഇപ്പം ന്യൂക്ലിയർ കുടുംബങ്ങളാണ്. അമ്മയും അച്ഛനും ജോലിക്ക്, കുട്ടി അതായത് മക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നു, ചെറുമക്കൾ സ്കൂളിൽ പോകുന്നു, അമ്മയും അച്ഛനും ഇരിക്കുന്നു. അപ്പം അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുന്ന ഒരു ഒരു ലോകത്തെ തികച്ചും കാണാൻ സാധിക്കുന്നതും അവരുടെ വിരൽ തുമ്പിലും യാതൊരു എന്തു പറയുന്ന ഒരു ഒരു എക്സേഷൻ ഇല്ലാത്ത ഒരു 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 പരിപാടിയാണ് ഈ മൊബൈൽ ഫോണിൽ നോക്കി ലോക കാര്യങ്ങൾ അറിയുക എന്നുള്ളത്. പതുക്കെ പതുക്കെ അവരത് അതിനോട് അഡിക്റ്റഡ് ആവുന്നുള്ള സത്യമാണ്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഒരു സിനിമ കണ്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പേ, ആൻഡ്രോയിഡ് എന്തോ കുഞ്ഞപ്പരോ മറ്റോ ആണ്. അപ്പം അതിൽ തന്നെ നിങ്ങളൊന്ന് കണ്ടുപോക്കിയാൽ തന്നെ അറിയാം എങ്ങനെയാണ് ആ ഒരു മധ്യവയസ്കൻ അല്ലെങ്കിൽ ആ ഒരു വയസ്സനായ ഒരു അദ്ദേഹം അതിനോട് അഡിക്റ്റഡ് ആകുന്നത്. അപ്പോൾ ഒറ്റപ്പെടലാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ് മിക്കവാറും എല്ലാവരും മധ്യവയസ്ക കഴിഞ്ഞ ആൾക്കാർ അഡിക്ഷനിലോട്ട് പോകുന്നത്. ഇനി ചെറിയ കുട്ടികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാതാപിതാക്കളുടെ സമീപനമാണ് അവരെ ഇങ്ങനെയാക്കുന്നത്. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സാമൂഹ്യമായ പ്രശ്നങ്ങൾ കാരണമാണ് അവരിങ്ങനെ ആകുന്നത്. ഒരിക്കലും ഒരു കുട്ടി അപ്പുറത്തെ വീട്ടിൽ ചെന്ന് കളിക്കാനോ അവരെ ഒരുമിച്ച് കളിക്കാനോ അവർക്കൊരു കളിപ്പ ഒരു ഒരു സ്ഥലത്ത് പോയി കളിക്കാനുള്ള ഒരു അവസരം നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതിനാൽ അവരെന്ത് ചെയ്യുന്നു, അവരുടെ അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കും അവരെയും തൃപ്തിപ്പെടുത്താൻ അച്ഛനും അമ്മയും നൽകുന്നു, അവരത് ഉപയോഗിക്കുന്നു, അതിലൂടെ അവര് അവരുടെ ജീവിതം തള്ളി നീക്കുന്നു, ഇത്തരം അഡിക്ഷനിലോട്ട് പോകുന്നു. നമ്മൾ അത്തരം അവസ്ഥകൾ കുറച്ചു കഴിഞ്ഞാൽ ഈ അഡിക്ഷൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ വ്യക്തത ഇല്ലെങ്കിലും ആ അഡിക്ഷൻ എന്ന് പറയപ്പെടുന്ന രീതിയിലോട്ട് പോവാതിരിക്കാൻ സഹായിക്കും. ഡോക്ടർ, എന്താണ് ട്രാൻസിയൻ സ്മാർട്ട് ഫോൺ ബ്ലൈൻഡ്നെസ്? ട്രാൻസിയൻ സ്മാർട്ട് ബ്ലൈൻഡ്നെസ് അല്ലേ, അത് വേറെ ഒന്നുമില്ല. നമുക്ക് ഈ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ ഈ മൊബൈൽ നോക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ മൊബൈൽ നോക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ കണ്ണിന് ഇപ്പോൾ നമ്മൾ തന്നെ പെട്ടെന്ന് ഇരുട്ടിലോട്ട് പെട്ടെന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല അല്ലേ. പക്ഷേ ഒരു ഒരു 3 മിനിറ്റ്സ്, 4 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് കഴിയുമ്പോൾ കുറച്ചൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും. അത് നമ്മുടെ കണ്ണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ കിടക്കുകയാണ്, ഒരു സൈഡിൽ ചരിഞ്ഞ് കിടക്കും, എന്തെങ്കിലും കിടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മൊബൈൽ എടുത്ത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് അടിക്കുന്നു അല്ലേ. ലൈറ്റ് അടിക്കുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ കണ്ണിൻ്റെ ഒരു ഭാഗം ഒരു ഇരുട്ടിനെ നോക്കുകയും മറ്റൊരു ഭാഗം നമ്മുടെ വെളിച്ചത്തെ മൊബൈലിൻ്റെ വെളിച്ചത്തിൽ നോക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് സമയത്തേക്ക് ട്രാൻസിയൻ്റ് കുറച്ച് സമയത്ത് നമുക്കൊരു ഒരു 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 കാഴ്ചയിലൊരു മങ്ങൽ, അത്തരം അനുഭവം ഉണ്ടാകുന്നതിനെയാണ് നമ്മുടെ ട്രാൻസിയൻ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്.
ഡോക്ടർ ഉണർന്ന ഉടനെ സ്മാർട്ട് ഫോൺ നോക്കുന്നു, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്മാർട്ട് ഫോൺ നോക്കുന്നു. ഇത് ഏത് രീതിയിലുള്ള ഒരു അപകടത്തിലേക്കാണ് നയിക്കുന്നത്? അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിരുന്നതിന് അത് നമുക്കൊരു അഡിക്ഷൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് കൂടുതലും അമിതമായി അത് ഉപയോഗിക്കുന്നവർക്കാണ് ഇങ്ങനെ ഒരു ലക്ഷണം കാണുന്നത്. ലക്ഷണമല്ല, അവരിങ്ങനെ ചെയ്യുന്നത് കിടക്കാൻ നേരത്തെ നോക്കും, എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക കിടന്നതിന് ശേഷം. അപ്പൊ സി അതൊരു അസ്വസ്ഥത എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി അവരങ്ങനെ നോക്കുന്നു. പിന്നെ കുറെ ആൾക്കാർക്ക് നിരന്തരം ഇത്തരം ഈ സെൽഫോൺ ഉപയോഗിച്ച് അതാണ് ജീവിതം എന്ന് വിചാരിച്ചിരിക്കുകയും അതിലോട്ട് മാത്രം ചിന്താഗതി വെച്ച് പുലർത്തുന്നതുമായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഇത് കാണിക്കപ്പെടുന്നു. പക്ഷെ എല്ലായ്പ്പോഴും അത് നോക്കുന്നതുകൊണ്ട് അത് അസുഖം അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ അണുബാധ വരാൻ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതെങ്ങനെയാണ് അണുബാധ? അല്ല, അത് സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ സാധാരണ വരുന്നത് നമ്മുടെ ഈ സാധാരണ ഉള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്കിപ്പോൾ എന്താണ് ഇപ്പം മൂക്കിപ്പിടി, നമ്മുടെ ഈ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ ആ ഒരു എപ്പോഴും നമ്മൾ ഹാൻഡ് വാഷിങ് ചെയ്യാത്ത ഒരു രീതിയിൽ പോകുമ്പോൾ ചിലപ്പോൾ ആ സെൽ ഫോണിൽ കൂടെ നമ്മളിങ്ങനെ മാറ്റുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്തരം അണുക്കൾ അവിടെ വരികയും അത് വേറെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് വരാൻ സാധ്യതയും ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതാണ് അങ്ങനെ ഒരു അണുബാധ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ രീതിയിലുള്ള അണുബാധ സെൽ ഫോൺ കാരണം വരില്ല. പക്ഷേ ഇത്തരം H1N1 പോലെയും ഇത്തരം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഒക്കെ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ ശാരീരികമായിട്ടുള്ള പല രോഗങ്ങളെ പറ്റി സംസാരിച്ച് സ്മാർട്ട് ഫോൺ വരുത്താൻ ഇടയാക്കുന്ന രോഗങ്ങൾ, അപ്പൊ മാനസികമായിട്ട് എന്തൊക്കെ അസ്വസ്ഥതകളാണ് ഈ സ്മാർട്ട് ഫോൺ വരുത്ത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, നമുക്ക് ഓരോ പ്രായത്തിലുള്ള ആൾക്കാർക്കും ബുദ്ധിമുട്ടുകൾ വരാം. ഇപ്പം ഒരു കൗമാര പ്രായക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമാണ് വരുന്നത്, അവർക്ക് കൂടുതൽ അസ്വസ്ഥത കാണിക്കും, അവർക്ക് എല്ലാ കാര്യത്തിനും ഒരു എന്തു പറയുന്നത്, അപ്പം അവർക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത, അവർക്ക് അങ്ങനെ ഒരു അനുഭവപ്പെടുന്നവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഒരു ടെൻഷൻ ഉള്ളവരുണ്ട്, അങ്ങനെ പല രീതിയിൽ. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഒട്ടും ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്, അവർക്ക് ഒരു ഏകാഗ്രതമായിട്ട് ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ ഇത്തരം മാനസികമായ അവസ്ഥകളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. സ്മാർട്ട് ഫോൺ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും സ്മാർട്ട് ഫോണിനെ കുറ്റം പറഞ്ഞിട്ടില്ല. വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു എന്താ ഒരു ടെക്നോളജിയാണ് സ്മാർട്ട് ഫോൺ. പക്ഷെ ഇത് വരുത്താവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നൊരു മുൻകരുതൽ. അപ്പൊ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം? മുൻകരുതൽ ഇത്രയേ ഉള്ളൂ, വളരുന്ന തലമുറയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അവിടെ കുട്ടികളെ, അവരെ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. കുട്ടികളെയും ചെറുപ്പക്കാരെയും. അപ്പൊ കുട്ടികളെ നമുക്ക് അവരുപയോഗിക്കട്ടെ, അവരറിയട്ടെ അതിൻ്റെ ഉപയോഗം. പക്ഷേ അമിതമായി ആശ്രയിക്കപ്പെടുന്നതും അമിതമായി ഉപയോഗിക്കുന്നതും തടയിടാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അപ്പം നമ്മൾ അമിതമായ ഉപയോഗം നമ്മൾ ചെയ്യുമ്പോൾ അത് കുട്ടികൾ ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗം കുറയ്ക്കുക, അതുവഴി കുട്ടികളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഇത്തരം ഒരു മെത്തേഡിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിനെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ടെക്നോളജി നല്ലതാണ്, ഒരു ദോഷവും ഇല്ല. സ്മാർട്ട് ഫോൺ വരട്ടെ, ഇനിയും വളരട്ടെ, പുതിയ പുതിയ കാര്യങ്ങൾ വരട്ടെ, പക്ഷേ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ധാരണയിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം പല സംഭവങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഏതായാലും ഞങ്ങളോട് ഇത്രയും നേരം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. തിരക്കിനിടയിൽ സമയം കണ്ടെത്തി വന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു.